Assalamualaikum warahmatullahi taala wabarakatuh. Loga Islamic ചരിത്രത്തിൽ തന്നെ വളരെയധികം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രധാനിയായി അറിയപ്പെടുന്ന പദവി ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അഹമ്മദുൽ കബീറുൽ ബദവി. ഹിജറ 595 മഹാനായ സയ്യിദ് അലി ഇബ്നു ഇബ്രാഹിം എന്നിവരുടെ പിതാവ് എന്നിവരുടെ മകനായി മൊറോക്കോയിലെ ഇബ്നു ബത്തൂത്തയുടെ മൊറോക്കോയിലെ ഫാസ് എന്ന ഗ്രാമത്തിൽ മഹാനവറുകൾ ജനിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനായ ഹുസൈനിയ പാരമ്പര്യത്തിലാണ് മഹാനായ ബദവി ഇമാം റളിയല്ലാഹു അൻഹു ചെന്നെത്തുന്നത്. തന്റെ ഏഴാമത്തെ വയസ്സിൽ അഥവാ ഹിജറ 603 തന്റെ പിതാവിന്റെ സ്വപ്നത്തിലൂടെ മക്കയിലേക്കുള്ള പാലായനത്തിന്റെ സ്വപ്നം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് 4 വർഷത്തെ ഇടവേളക്ക് ശേഷം മഹാനവറുകളും കുടുംബവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മപ്രദേശത്തിലേക്ക് പുൽകുകയാണ്. ഈ സമയത്ത് മക്കയിലെ പ്രമുഖ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ പ്രമുഖ പ്രമാണിമാർക്കും അല്ലാഹു തആല അഹമ്മദ് എന്ന കുഞ്ഞിനെ പറ്റിയും അവിടുത്തെ കുടുംബവും മക്കയിലേക്ക് സഞ്ചരിക്കുന്നതിനെ പറ്റിയും അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ കാലം സഞ്ചരിക്കവേ മഹാനവറുകളുടെ ബാപ്പ മരണപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ കഷ്ടപ്പാടിലായിട്ടാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. തന്റെ വസ്ത്രധാരണകൾ കൊണ്ട് ബദവി എന്ന പേര് ചാർത്തി കൊടുക്കുകയാണ് ബന്ധുക്കൾ. അല്ലാതെ ആദ്യത്തിൽ ജനിച്ചത് കൊണ്ടല്ല മഹാനവറുകൾക്ക് ബദവി എന്ന പേര് ലഭിക്കുന്നത്. വളരെ വ്യത്യസ്തനാണ്. ജനങ്ങളിൽ നിന്നും മഹാനവറുകൾ വളരെയധികം വ്യത്യസ്തനായിക്കൊണ്ടാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. കാരണം അധികമായി സംസാരിക്കാറില്ല. കൂടുതലും ആംഗ്യ ഭാഷയിലാണ് മഹാനവറുകൾ ജീവിക്കാറുള്ളത്. എന്നാൽ മഹാനവറുകൾ 3 ദിവസത്തെ തുടർച്ചയായ സ്വപ്നത്തിന്റെ ഭാഗമായി മഹാനവറുകൾ തന്നിലെ പ്രബോധകനെ ഉണർത്തുകയാണ്. തുടർന്ന് മഹാനവറുകൾ ഇറാഖിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇറാഖിലെത്തിയ മഹാനവറുകൾ തന്റെ മുൻഗാമികളായ മഹാത്മാരായ ഷെയ്ഖ് ജീലാനി തങ്ങളുമായും അതുപോലെ തന്നെ ഷെയ്ഖ് റിഫായി തങ്ങളുമായി ബന്ധം പുലർത്തുകയാണ്. തുടർന്ന് മഹാന്മാരുടെ സമ്മതപ്രകാരം മഹാനവറുകൾ തന്റെ പ്രബോധന നാടായ തൊമ്പയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. തൊമ്പയിലെത്തിയ ഉടനെ തന്നെ മഹാനവറുകൾ മറ്റൊരു മഹാന്റെ നാട്ടിലേക്ക് ഓടിക്കയറുകയാണ്. ആ മഹാന്റെ വീടിന്റെ സുതൂഹിലായിക്കൊണ്ടാണ് 12 വർഷം മഹാനവറുകൾ ജീവിക്കുന്നത്. ഇറാഖിലാകുന്ന സമയത്ത് തൊമ്പയിൽ കാള ഒരു കുട്ടിയെ കുത്തി കോർക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തൊമ്പയിൽ ഇറാഖിൽ നിന്ന് മഹാനവറുകൾ തൊമ്പയിലേക്ക് കൈനീട്ടിക്കൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ സംഭവം വളരെ പ്രശസ്തമാണ്. 250 കിലോമീറ്ററുകൾക്ക് ദൂരെ നിന്ന് തൊമ്പയിലേക്ക് കൈനീട്ടിക്കൊണ്ടാണ് മഹാനവറുകൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. അതിലും വലിയ അത്ഭുതം എന്ന് പറയട്ടെ, മഹാനായ ആ കുട്ടി പിന്നീട് മഹാനവറുകളുടെ ശിഷ്യനായി വാഴുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ആലി എന്നാണ്. അബ്ദുൽ ആരവ് എന്നിവരുടെ ഖബറടക്കം മഹാനായ ബദവി ഇമാമിന്റെ ഖബറിന് തൊട്ട് അപ്പുറത്ത് തന്നെയാണ്. മഹാനായ ബദവി ഇമാം ഹിജറ 675 റബീഉൽ അവൽ മാസം 12
ഇഹലോകവാസം വടിയുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.